ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു ഉമ്മയാ നോക്കിയത്. ഉമ്മ നോക്കിയെന്ന് മാത്രമല്ല, ജന്മനാ കണ്ണു കാണാത്ത ആളായിരുന്നു ഇമാം ബുഖാരി. ഉമ്മ ദുആ ചെയ്തിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് ഇൽമിന്റെ വഴിയിൽ ലോകം മുഴുവൻ നാല് പ്രാവശ്യം കറങ്ങാൻ മാത്രം സഞ്ചരിച്ചു. 40,000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമ് ശേഖരിച്ചു. സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. നമ്മള് കേക്കലില്ലേ, ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കണേ, ആ ബുഖാരി ഇമാമ ജന്മനാ കണ്ണു കാണാത്ത ആളാ. ഉമ്മ തുറന്നിട്ട് കിട്ടിയതാണ്. അപ്പൊ ഉമ്മ തുറന്നാ കിട്ടാത്തൊന്നുമില്ല, പക്ഷെ ദോരക്കലുണ്ടോ എന്നത് പ്രശ്നമാണ്. വെർച്ചോനെ എന്റെ കുട്ടികളെ, അള്ളാഹുവേ എന്റെ കുട്ടികളെ ശൈത്താനെ തൊട്ട് കാക്കണേ എന്ന് തോരുന്നവരുമ്മണ്ട് ഖുർആനില്. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീവിയാണ്. ഇന്നി ഉഴീദുഹാ ബിക വ ദുരിയ്യതഹാ മിനശ്ശൈത്വാനിർ റജീം. ഖുർആനിലുണ്ട് മറിയം ബീവിന്റെ ഉമ്മ തോരുന്നു, വെർച്ചോനെ എന്റെ കുട്ടികളെ ശൈത്താനെ തൊട്ട് ഈ കുട്ടിനെയും ഈ കുട്ടിയുടെ സന്താന പരമ്പരയും പിശാചിനെ തൊട്ട് കാക്കണേ. ഒരു കുട്ടി ജനിച്ചാല് വലത്തെ ചെവിയിൽ വാങ്കൊടുക്കണേന്റെ അപ്പം ഈ ആയത്തോതിന് നല്ലതാ. ഇനി ഒഴിതു ഹാബിക്കോ ദുരിയത്തഹാമിനെ റജീം. ഹന്നത്ത് ബീവിന്റെ ദ്വയണത് അങ്ങനെ. അപ്പൊ നമ്മൾ തർക്കലില്ല, കുട്ടികൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദ്വ ഉണ്ട്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ഞങ്ങളുടെ റബ്ബേ, ഹബ് ലന ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും, വദുരിയാത്തിന ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഖുറ തായുനിൻ കണ്ണിന് കുളിർമ നൽകണമേ, വജഅൽനാലിൽ മുത്തഖീന ഇമാമ ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബിന്റെ ദുആ എന്താ പറഞ്ഞു ഒന്നുകൂടി, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഹബ് ലന ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണമേ. ഹിബത്ത്, ഹിബത്ത് എന്ന് പറഞ്ഞാല് സ്വതക്കല്ല, ഓശാരം. മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും, വദുരിയാത്തിന സന്താനങ്ങളിൽ നിന്നും, ഖുറത ആയുനിൻ കണ്ണിന് നനവ് നൽകണമേ, കുളിർമ നനവ്. വജഅൽന ഞങ്ങളെ നീ ആക്കുകയും ചെയ്യണമേ, ലിൽ മുത്തഖീന ഇമാമ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണം. ഇന്റെ കുട്ടികളെയും ഇന്നിന്റെ കുട്ടികളെയും മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും എനിക്ക് എന്റെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് നനവ് നൽകുകയും ചെയ്യണമേ. എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു പറയങ്ങള്? എന്താപ്പോ ഭാര്യന്റെയും മക്കളെ അടുത്തുനിന്നുള്ള കണ്ണിന്റെ നനവ് പറഞ്ഞാല്? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ തഫ്സീർ കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ണിന്റെ നനവ്? ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ, ഭാര്യ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കണ്ണുകൊണ്ട് കാണുന്നതിന്റെ പേരാണ്. മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ, മക്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണലാണ്. അങ്ങാടി പോയിട്ട് വൈകുന്നേരം പെരേക്ക് ഇങ്ങനെ ചെന്നപ്പോ കുട്ടികൾ പഠിച്ചു തോന്നുന്നുണ്ട്, അത് കണ്ടു. അല്ലെങ്കിൽ ഭാര്യ നിസ്കരിക്കുന്നുണ്ട്, അത് കണ്ടു. തിരിച്ചു അങ്ങനെ തന്നെ കേട്ടോ, ഭർത്താവ് നിസ്കരിക്കുക തഹജ്ജുദ്, ഭാര്യ കണ്ടു. ഇങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതിന്റെ പേരാണ് കണ്ണിന്റെ കുളിർമ. അത് തരണേ, എന്റെ കുട്ടികള് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണത് എനിക്ക് കാണിച്ചു തരണേ എന്നാണ് അതിന്റെ അർത്ഥം. ഇബ്രാഹിം നബിന്റെ ദുആ വജ്അൽനാലിൽ മുത്തഖീന ഇമാമ ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. മുത്തഖിയാക്കണേ എന്നല്ല, മുത്തഖിയാവണേക്കാൾ പണിയാണ് മുത്തഖീങ്ങളുടെ ഇമാമാവാന്. ഇങ്ങനെയല്ലോ, എല്ലാ ആഴ്ചയിലും നിർബന്ധമായി രണ്ടു പ്രാവശ്യം കേട്ടിരിക്കേണ്ട ഉപദേശമാണ്. അയ്യുഹന്നാസ് ഊസീക്കും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്.
ജനങ്ങളെ, ഞാൻ നിങ്ങളോട് അള്ളാഹുവിന് തഖ്വ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം നിർബന്ധമായിട്ട് ഒരാൾ കേട്ടിരിക്കണം, രണ്ട് ഖുതുബയിലും ഉണ്ടാവും. ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വബാദിറു ഇലാ അദാഇ മുഫ്തറളാതി. അങ്ങനത്തെ ആൾക്കാരുടെ മുത്തഖിങ്ങളുടെ ഇമാമാക്കി തരണം ഇന്നിന്റെ കുട്ടികളെയും. നമ്മൾ ഈ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. മുത്തഖിങ്ങളുടെ ഇമാമാക്കണം എന്നാണോ നമുക്ക് പലപ്പോഴും തോന്നുന്നത്? ഡോക്ടറായാലും മുത്തഖിങ്ങളുടെ ഇമാമാവട്ടോ, മുത്തഖിയായ ഡോക്ടറുടെ ഇമാമായിരിക്കണം. എഞ്ചിനീയറായാലും ആവാം, ആവാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ആവാം. മുത്തഖിങ്ങളായ എഞ്ചിനീയർമാരുടെ ഇമാമാവാം, കച്ചവടക്കാരനായാലും പറ്റും. മുത്തഖിങ്ങളായ കച്ചവടക്കാരന്റെ ഇമാമാവണം. മുത്തഖിയായ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാ? അതാ പ്രശ്നം. മുത്തഖിയായ കച്ചവടം എന്ന് പറഞ്ഞാല് അത്താജിറു സദൂഖുൽ അമീനു മഅ നബിയീന വസ്സിദ്ദീഖീൻ. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സിദ്ദീഖീങ്ങളോടും ഒപ്പമായിരിക്കും. മക്കൾ കേടുവരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വരുമാനം കേടുവരുന്നതാണ്. വരുമാനം കേടുവരാനാണ് കുട്ടികൾ കേടെന്നാൽ ആദ്യം പരിശോധിക്കേണ്ടത് സ്വത്തിൽ അനന്തരം കൊടുക്കാൻ ബാക്കിയുണ്ടോ എന്നുള്ളതാണ്. ഫസ്റ്റ് പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യം തോന്നിയാലും വേണ്ടില്ല, തോന്നിയില്ലെങ്കിലും വേണ്ടില്ല, ഇവിടുന്ന് പോകാൻ അയച്ചില്ലെങ്കിലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഒരു ഒരു ചക്കം കേടെന്നാൽ ആദ്യം പരിശോധിക്കേണ്ടത് വരുമാനം ക്ലിയർ അല്ലേ. ഫസ്റ്റ് പരിശോധിക്കേണ്ടത് പാർക്കണ പറമ്പ്, വാപ്പാന്റെ വല്ലിപ്പാന്റെ വാപ്പേ വല്ലിപ്പേ അതിന്റെ വാപ്പേ ആരെങ്കിലും അനന്തരം കൊടുക്കാൻ ബാക്കിയുണ്ടോ? വരുമാനം ശരിയല്ലെങ്കിൽ മക്കൾ നന്നാവാൻ മജ്ലിസ് നൂറിൽ തോരന്നിട്ടൊന്നും കാര്യമില്ല. ആദ്യം ശരിയാവേണ്ടത് വരുമാനമാണ്. ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഇനി പാർക്കണ വരാമെന്ന് മാത്രമല്ല, കച്ചവടമാണ്, ആൾക്കാരെ പറ്റിച്ചതാണ്, കുട്ടികളെ വരാവില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ആൾക്കാരാണ്. ബേക്കറി, മീന്, മാംസം, ഹോട്ടല്, കൂൾബാറ്, ചായപ്പീടിക, ഭക്ഷണം വിതരണം ചെയ്യുന്നവരെ ഏറ്റവും ശ്രദ്ധിക്കണം. വളരെ മുത്തഖീങ്ങളായ, സ്വാലിഹീങ്ങളായ, ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളായ നല്ല നല്ല മനുഷ്യന്മാരുടെ ആമാശയത്തിലേക്ക് വൃത്തിയില്ലാത്ത, ഹലാലല്ലാത്ത ഭക്ഷണം കടത്തിയാൽ അവന്റെ കുടുംബത്തിലേക്ക് അള്ളാഹു വൃത്തിയില്ലാത്തത് കൊണ്ടുവരും. വരുമാനമാണ് യഥാർത്ഥത്തിൽ പ്രശ്നം, അല്ലാതെ മക്കൾ നന്നാണെന്ന് നമുക്ക് പൂതിയിലായിട്ടൊന്നുമല്ല. പൂതിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, വരുമാനം അതിനനുസരിച്ചില്ലെങ്കിൽ നേരാവില്ല. വരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇത്രയും അടങ്ങാറാണത് കുട്ടികൾ നേരാകാൻ വേണ്ടിയിട്ടാണല്ലോ. ഒരുപാട് കഷ്ടപ്പെടുന്നതും ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ കൊണ്ടുപോകാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയും. സാധാരണ വരുമാനം ഹലാലല്ലെങ്കിൽ കുട്ടികൾ നേരാവില്ല. അതുകൊണ്ട് എല്ലാവരും മക്കളുടെ കാര്യത്തിൽ, മക്കൾ നന്നാവണമെന്നാഗ്രഹിക്കുന്നവർ ഹലാലും തൊയ്യവുമായ ഭക്ഷണം സമ്പാദിക്കുകയും അത് മക്കൾ കൊടുക്കുകയും വേണം. നിർബന്ധമാണ് ആവശ്യം, ആവശ്യം നിർബന്ധമാണ്, അല്ലേ കേടരും. അതുകൊണ്ട് പാർക്കണ വീട്, വരുമാനമുള്ളത്, ആദായമുള്ളത്, ബിസിനസ് സ്ഥാപനം തുടങ്ങിയെല്ലാം ഭക്ഷണമായി കഴിക്കുന്ന വരുമാന മാർഗങ്ങൾ മുഴുവനും ഹലാലും തൊയ്യവുമായിരിക്കണം. കൂലിപ്പണിയാണെങ്കിലും എന്ന് തന്നെ ഞാൻ മോലന്മാരെ പറഞ്ഞു തോന്നണ്ട, കൂലിപ്പണിക്കാരനാണ്. 1000 രൂപയ്ക്ക് പണിയെടുത്തിട്ട് 900 രൂപ വാങ്ങുകയാണെങ്കിൽ മുതലാളി റാഹത്തായിട്ട് സന്തോഷത്തോടു കൂടെ തരും. അത് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ സ്വാലിഹാവാൻ വേറെ ദോരക്കൊന്നും വേണ്ട, ഒരു സ്വാലിയായിരിക്കും. 700 രൂപയ്ക്ക് പണിയെടുത്തിട്ട് 1000 വേണമെന്ന് വാശി പിടിച്ചാല് 300 രൂപ ഹലാലാവും, തൊയ്യീബാവൂല. ഈ കൂലിപ്പണിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒന്നിൽ മാത്രം ഒന്നിലെടുത്ത് ഒന്നൊന്നുമില്ല, എല്ലാ വിഷയത്തിലും ഹലാലായാൽ പോരാ, തൊയ്യീബായിരിക്കണം ഭക്ഷണം. ഹലാല് വേറെയാണ്, തൊയ്യീബ് വേറെയാണ്. ഞാൻ കച്ചവടക്കാരനാണ്, എന്തെങ്കിലും കച്ചവടം, ഞാൻ മൈക്ക കച്ചവടമാണ് അല്ലെങ്കിൽ മൊബൈൽ കച്ചവടക്കാരനാണ്. ഞാൻ ചൈനയിൽ നന്നായിട്ട് മൊബൈൽ കൊണ്ടുവരാണ്, കുറേ മൊബൈല്. അങ്ങനെ എനിക്ക് 500 രൂപയ്ക്ക് കിട്ടിയ മൊബൈല് എനിക്ക് 2000, 3000, 5000, 10000 ഒക്കെ വിൽക്കാം, ഒരു കുഴപ്പമില്ല, എൻ്റെ മുതലല്ലേ, വേണമെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ. 5000 വിൽക്കും.
4500 ഉറുപ്പ്യ ലാഭമാണ്, ഹലാലാണ്. തൊയ്യിബാവൂല, തൊയ്യിബാവണമെങ്കിൽ ഇതിനെ വാങ്ങിയവൻ ഇതിൻ്റെ ഒറിജിനൽ വില അറിയാനിടയാകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് 50 ഉറുപ്പ്യയാണെങ്കിലും ശരി, ആ 50 ഉറുപ്പ്യ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്താൽ ഒരു നേരവും. അതാണ് സംഗതി. ഹലാലാവാൻ വളരെ വഴിയുണ്ട്, തൊയ്യിബാവാൻ വളരെ പ്രയാസമാണ്. വരുമാനം ഹലാലും തൊയ്യിബും അല്ലെങ്കിൽ, ഭക്ഷണം ഹലാലും തൊയ്യിബും അല്ലെങ്കിൽ കുട്ടികൾ നേരാവില്ല. ആ വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണത്. നന്നായവരൊക്കെ നന്നായത് ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ്. വേറെ അവിടെ ആരും നന്നായിട്ടില്ല. എല്ലാ നല്ല മനുഷ്യന്മാരെയും പരിശോധിച്ച് നോക്കി, ഹലാലും തൊയ്യുമായിരുന്നു ഭക്ഷണം. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂംതങ്ങൾ ഉദ്ധരിച്ച ആളാണ് ഷാഫിഈ മദ്ഹബിലെ പ്രമുഖനായ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. വലിയ മുദരിസായിരുന്നു, ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു, ഖാദിയായിരുന്നു, ഖതീബായിരുന്നു, ധാരാളം ശിഷ്യഗണങ്ങളുടെ ഉസ്താദാണ്. ആളുകൾ കേസ് പറയാൻ വേണ്ടി എന്നും മഹാനവർക്കുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. പല കേസും പറയാൻ വേണ്ടി വരും. വാദിയെയും പ്രതിയെയും ഇങ്ങനെ ഇരുത്തും. കേസ് വിസ്താരം നടത്തിയിട്ട് ഹുക്കുമ പറയാൻ ഹാക്കിമാണ്, ജഡ്ജിയായിരുന്നു. വിധി പറയാൻ സമയത്ത് ഇമാമുൽ ഹറമൈനിക്ക് ചെറുതായിട്ടൊന്ന് തലറ്റും. അപ്പൊ തന്നെയാണ് ശരിയാവും ചെയ്യും, എന്നിട്ട് മുന്നോപ്പർ പറയും ചെയ്യും. കൊറേ പ്രാവശ്യം ഇതിങ്ങനെ കണ്ടപ്പോ ഒരിക്കൽ ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്താ പ്രധാനപ്പെട്ട വിധികളൊക്കെ പറയാൻ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തലറ്റുണ്ടത് എന്ന് ചോദിച്ചു. ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാപ്പ ഒരു എഴുത്തു തൊഴിലാളിയായിരുന്നു, എഴുത്തേറിനായിരുന്നു, മുസാഫ് എഴുതിയിട്ട് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ സംഭാവന കിട്ടും, അതുകൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു, അതാണ് എഴുത്തു തൊഴിലാളി. ഹലാലായ വരുമാനം എന്റെ വാപ്പ മുസ്ഹബ് എഴുതി വിറ്റ് കൊടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ഹലാലായ സംഭാവന കൊണ്ട് ജീവിച്ചു പോന്നു. ഒരു മഹർ വാങ്ങാനുള്ള പണം ഒപ്പിച്ച് എന്റെ ഉമ്മയെ എന്റെ ഉപ്പ വിവാഹം കഴിക്കുകയും വീണ്ടും മുസ്ഹബ് എഴുതി കൊടുത്ത് ഹലാലായ വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിക്കുകയും ചെയ്തു. എന്റെ ഉമ്മയോട് ഉപ്പ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മോന് നീയല്ലാതെ മറ്റാരും മുല കൊടുക്കരുതേ, വേറെ ആരും മുല കൊടുക്കരുത് എന്ന് പറയലുണ്ട്. ഒരു ദിവസം ഉമ്മ സ്ഥലത്തില്ലാത്ത സമയത്ത് ഞാൻ അതിശക്തമായി കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു. അടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഒരു സ്ത്രീ എനിക്ക് മുല തന്നു. പോരെ, നിങ്ങൾ പോന്നെങ്കിൽ ആൾക്കാരെങ്ങനെ നോട്ടം നിർത്തുള്ള, അല്ലെങ്കിൽ ഓലിങ്ങനെ വരുന്നവര് പറഞ്ഞാണ്ടിരിക്കും ഇങ്ങോട്ട് പോരിന്ന്, വൈകാരം നല്ലത് നിങ്ങൾ ആയതിനു പോയിരുന്ന, നിങ്ങളെ കൂടി ആണ്ട് നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞു കൊടുത്തോളു പോയി, ഞാൻ അയക്കെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ്. എനിക്ക് എങ്ങനെയാ വെച്ചാല് ഇങ്ങനെ സദസ്സ് എപ്പോഴും എന്റെ കൂടെ അങ്ങനെ വേണം, എന്നാലേ വിഷയം എങ്ങനെ പറയാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു യാനബിങ്ങൾ ചെല്ലാൻ റെഡിയാണെങ്കിൽ മടങ്ങി വരും, റെഡിയാണല്ലോ അല്ലേ. യനബി സലാം അലൈക്കും, യ റസൂൽ സലാം അലൈക്കും, യ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അപ്പൊ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം എന്റെ ഉമ്മ സ്ഥലത്തില്ലാത്ത സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. കരച്ചില് കേട്ടിട്ട് അടുത്ത പെരേന്ന് വന്ന ഒരു പെണ്ണ് എനിക്ക് മുല തന്നു. വാപ്പ വീട്ടിൽ വന്നപ്പോ അടുത്ത വീട്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീ എനിക്ക് മുല തന്നതറിഞ്ഞു. എന്റെ കാലിങ്ങനെ മേപ്പെട്ടും തല കീപ്പെട്ടുമായി പിടിച്ചിട്ട് വായിൽ കൈയിട്ട് എന്നെ കൊണ്ട് ഛർദ്ദിപ്പിച്ചു. മുഴുവൻ പാലും പുറത്തു പോന്നെന്ന് കരുതിയാണ് വാപ്പ എന്നെ നേരെ കടത്തിയത്. പക്ഷേ അന്ന് ഞാൻ കുടിച്ച മുലപ്പാലിന്റെ ഒരു ചെറിയ അംശം എന്റെ വയറ്റിലുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വിധികൾ, ഖളാഉകൾ, ഹുക്കുമുകൾ, തീരുമാനങ്ങൾ, മസ്അലകൾ പറയാൻ സമയത്ത് എനിക്ക് തല കറങ്ങുന്നതിന്റെ കാരണം അതാണെന്ന് സയ്യിദുനാ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു.
വരുമാനം തൊയ്യല്ലെങ്കിൽ എങ്ങനെ കേടുവരുന്നതെന്ന് നമുക്ക് മനസ്സിലാവൂല എന്നർത്ഥം. കേടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്, കുട്ടികൾ കേടുവരുന്നതിൻ്റെ കാരണം അതാണ്. വാപ്പിയമ്മയും നോക്കിയാൽ നന്നാവാത്ത കുട്ടികളൊന്നുമില്ല ലോകത്ത്. നന്നായ എല്ലാ കുട്ടികളെയും അള്ളാഹു മലക്കുകളെ പറഞ്ഞയച്ച് നോക്കിച്ചോന്നല്ല, വാപ്പിയമ്മയും നോക്കിയ തന്നെയാണ്. സ്വാലിഹങ്ങളായ മുഴുവൻ കുട്ടികളെയും വാപ്പിയമ്മ നോക്കിയ തന്നെയാണ്. അതുകൊണ്ട് വാപ്പയമ്മയെ ശ്രദ്ധിച്ച് നോക്കിയാൽ കുട്ടികൾ നേരാവും, ആ കാര്യം ഉറപ്പാണ്. ഒന്നാമതൊരു ആഗ്രഹമാണ് നമുക്ക് കുട്ടികൾ നേരാവണമെന്ന്. പറഞ്ഞതുകൊണ്ടായില്ല, ആഗ്രഹമാണല്ലോ, അപ്പോഴേ നേരാവുള്ളൂ. ആഗ്രഹം ഉണ്ടായാൽ നമ്മൾ ആദ്യം എന്താ കെട്ടുക? ദോരക്കും. ആഗ്രഹം ഉണ്ടായാൽ ആദ്യമായി ദുആ ചെയ്യുക. അപ്പൊ ദോരക്കുമ്പോൾ സംഗതി ശരിയാവുകയും ചെയ്യും. നമുക്ക് ദോരക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾ നേരാവുന്നില്ല, തർക്കമൊന്നുമില്ല. ഒരുപാട് നല്ല നല്ല സ്വാലിഹങ്ങളായ മനുഷ്യന്മാരെ കുറിച്ച് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവർഗളെ തൻ്റെ ഉമ്മയായിരുന്നു നോക്കിയത് എന്ന് ചരിത്രത്തിലുണ്ട്. ഇങ്ങനെ താഴത്തേക്ക് പോന്നാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഉമ്മമാർ നോക്കാൻ തയ്യാറുണ്ടോ, കുട്ടികൾ നന്നാവും. അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഉല. ഇപ്പൊ കുട്ടികളൊക്കെ ചാടിപ്പോവുക അത്രേ, കുട്ടികളൊക്കെ ഇപ്പൊ ചാടിപ്പോവുക, നടന്ന് ആരും പോകലില്ല, ഒക്കെ ചാടിയിട്ടാ പോണ്. ഈ ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ചാടിപ്പോണതിന് മുമ്പ് കുറേ ദിവസവും മാസമൊക്കെ കഴിഞ്ഞു പോകണം. ഓ, ഇന്നലെയും കൂടി ഒരു കുഴപ്പമുണ്ടായില്ല, അന്ന് ചാടിയെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ചാടൂല, ഒരു ദിവസം കൊണ്ടൊന്നും ആരും ചാടൂല. ചാടുന്നതിന് മുന്നേ കുറേ ദിവസം കഴിഞ്ഞു പോകുന്നുണ്ട്, അത് നമ്മളാരും ശ്രദ്ധിക്കായിട്ടാണ്. ഒരു കുട്ടി ചാടുന്നതിൻ്റെ മുമ്പ് നാല് ഘട്ടങ്ങൾ കഴിയും, അഞ്ചാം ഘട്ടത്തിലാണ് ചാടുന്നത്. എന്താ നാല് ഘട്ടം? ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞത് ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിനെ നമുക്ക് ഉദാഹരണം എടുക്കുക. ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ചാടുന്നത് അഞ്ചാം ഘട്ടത്തിലാണ്. ഒന്നാം ഘട്ടം എന്താ നിങ്ങൾ? ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് തായുൻ എന്ന് പറയും, അല്ലെങ്കിൽ മുആയനത്ത് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ശാരീരികമായ ആകർഷണമാണ് ഒന്നാമത് സംഭവിക്കുക. ഫസ്റ്റ് അതാണ് സംഭവിക്കുക. വാപ്പിയമ്മയും ശ്രദ്ധിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. നമുക്കതിന് ഇവിടെ നേരം എന്നുള്ളതാണ്. ഹർത്താലിൻ്റെ അന്ന് പോലും കുട്ടികളൊപ്പം ചോറയിക്കാൻ നേരമില്ല, പിന്നെ ഇവിടെ നമുക്ക് നേരം കിട്ടുക? ഏ, ഒന്നുമില്ലെങ്കിൽ ഹർത്താലിൻ്റെ അന്ന് നാടൻ കോയിനൊക്കെ ശരിയാക്കിയാണ്ട് അവനവൻ്റെ കുട്ടികളൊപ്പം ഒന്ന് ചോറയിച്ചൂടെ, അതും കൂടി ജീവിതം നമ്മൾ നേരമില്ലല്ലോ നമുക്കതിന് തീരെ. അങ്ങനെയാണ്, പിന്നെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഈ കുട്ടിയോട് വളരെ താല്പര്യമുള്ള ആളോട് പറയും. എങ്ങനെ പറയും? ഞങ്ങളെ ക്ലാസ്സിലുണ്ട് ഒരു കുട്ടി. എന്താ കുട്ടിയുടെ പേര്? ഒരു കുട്ടിയുടെ പേര് എക്സ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ഞങ്ങളെ ക്ലാസ്സിൽ. നല്ല തടിയാണ് എന്ന് പറഞ്ഞു നിൽക്കുക. അല്ലെങ്കിൽ ഞങ്ങളെ ക്ലാസ്സിലൊരു എക്സ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, എന്താ അവൻ്റെ പാട്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിലോ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു, കാണാൻ നല്ല ചുർക്കാണെന്ന് പറഞ്ഞു, എന്നും കുപ്പായം മാറി വരുമെന്ന് പറഞ്ഞു, എന്നും പുതിയ ഫാൻ്റ് എടുത്തിട്ടാ വരികയെന്ന് പറഞ്ഞു. അല്ലെങ്കിലോ ബുക്കുകളൊക്കെ നല്ല ഉഷാറേക്കാരൻ, നല്ല പൊതിഞ്ഞു സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഫിസിക്കൽ അട്രാക്ഷൻ്റെ തുടക്കമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒന്നാം ഘട്ടത്തിൽ ഒരു പ്രശ്നവുമില്ല, ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിച്ചിട്ടൊന്നും സംഭവിക്കാൻ പോണില്ല. രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഒരു കുട്ടിക്ക് വേറൊരു കുട്ടിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ട് ചാടുമൊന്നുമില്ല എന്നർത്ഥം, തുടങ്ങണത് അങ്ങനെയാണെന്നേ ഉള്ളൂ. അപ്പൊ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് പ്രശ്നമുള്ള കാര്യമല്ല. ഉണ്ടായിക്കോട്ടെ, രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പ്രശ്നമാണ്. എന്താ രണ്ടാം ഘട്ടം? രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഒന്നിച്ചിരിക്കാൻ താല്പര്യമാണ്. ഒന്നിച്ചിരിക്കാനുള്ള താല്പര്യം വരും എന്ന് പറഞ്ഞാല് 9:35 എന്നും ലൈൻ ബസ്സിന് സ്കൂളിൽ പോയിരുന്ന കുട്ടി ഒരു ദിവസം പറഞ്ഞു, ഞാൻ നാളെ മുതൽ 9:55 പോണത്, എന്തെങ്കിലും ഒരു കാരണം പറയും, സ്വാഭാവികമായിട്ടും അതിൽ തിരക്ക് കുറവാണ് എന്ന് പറഞ്ഞു നോക്കുക. അല്ലെങ്കിൽ ഇത്ര നേരത്തെ ഒന്ന് സ്കൂളിൽ ചെന്നിട്ട് കാര്യമില്ല, കുറച്ചും കഴിഞ്ഞ് ചെന്നാൽ മതി, എന്തെങ്കിലും ഒരു കാരണം പറയും. അങ്ങനെ ഒരു കുട്ടി പറഞ്ഞാൽ രക്ഷിതാക്കൾ വാപ്പിയമ്മ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെ ആ പാട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞൊരു കുട്ടിയില്ലേ, അല്ലെങ്കിൽ നല്ല തടിയാണ് എന്ന് പറഞ്ഞൊരു കുട്ടിയില്ലേ, ആ കുട്ടിയും 9:35 നിന്ന് 9:55 മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം.